മൊത്തം പോസ്റ്റിങ്ങിലെ ഫോട്ടോസ് ആണോടാ സാറേ? അത് കഞ്ചാവല്ല സാറേ, അത് ഹുക്കോ അടിക്കുന്ന ഫോട്ടോസാ സാറേ. ഹുക്കോ ഹുക്കോ വെച്ചിട്ട് അവന്റെ മുഖം പോലും കാണാൻ പാടില്ല. അവന്റെ അമ്മമാരെ വന്നിട്ടുണ്ട്. അവരാ നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് രണ്ടു കിലോ കഞ്ചാവ് കുടിച്ചിട്ടുണ്ട്. ഇവന്റെ അച്ഛൻ എന്തേ? മെട്രിയില്ല സാറേ, വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ബോർഡറിലാണ്. ഇതറിഞ്ഞ കഴിഞ്ഞ എന്താവും അറിയില്ല. നിന്റെ അമ്മയാണോ? എന്റെ അമ്മ സാറേ. അമ്മച്ചേരി ഇവന്റെ അച്ഛനമ്മക്ക് എന്തേ? ഗൾഫിലാണ് സാറേ. അമ്മച്ചി നമ്മൾ വിളിപ്പിച്ചു എന്താണെന്ന് വെച്ചാലേ? എന്താ? എനിക്ക് ഇവിടെ നിന്നൊരു കോള് വന്നിരുന്നു. എന്റെ മോൻ റിസ്വാൻ എസ്ഐയുടെ റൂമിലുണ്ട്. അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഇവന് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ നടന്ന് കുരുത്തക്കേട് കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല സാർ. എനിക്ക് പേടിയാണ് സാറേ. നിങ്ങളുടെ മകൻ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് നിന്ന് രണ്ടു കിലോ കഞ്ചാവ് കിട്ടി. മൂന്നുകൊല്ലവരും ജയിലിനകത്ത് കൊണ്ട കേസാണ്. ഇത് നമുക്കൊന്നും പറയാനില്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ, എന്നാലേ ഇവനൊക്കെ പഠിക്കും. എന്റെ അച്ഛനെന്തേ? അവന്റെ വാപ്പച്ചി മരിച്ചു പോയതാ. നിങ്ങൾ എന്തേനു? ഞാനൊരു സ്കൂൾ ടീച്ചറാ സാറേ. ഈ കൂട്ടത്തിലേക്ക് ആരെങ്കിലും നിങ്ങൾ അറിയോ? ഇവനെനിക്കറിയാം. എന്താടാ ഇവന്റെ പേര്? ബിനു. ഇവന്റെ കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടപ്പോ ഞാൻ പലപ്പോഴും വാൺ ചെയ്തു, വേണ്ട ഈ കൂട്ട് വേണ്ടാന്ന്. ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പം ഇവൻ പറയുകയും ചെയ്തു, ഇപ്പൊ കൂട്ടൊന്നുമില്ല, ഇവനെ കാണാറില്ല എന്നൊക്കെ. പക്ഷെ എപ്പോഴും എന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി ചാടുന്നു. അവസാനം അതങ്ങനെ തന്നെ സംഭവിച്ചു. അടി കൊടുക്കണമെന്നുണ്ട് സാറേ. ഇവിടേക്ക് മുമ്പ് വെച്ച് എങ്ങനെയെന്ന് കരുതിയിട്ടാ. ഇവനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ മൂത്തോട് പറഞ്ഞതാ ഇവന്റെ പേരിന് മുമ്പ് കരഞ്ഞു കരഞ്ഞു ചാവുന്നു. പക്ഷെ അപ്പൊ ഞാൻ തീരുമാനം എടുത്തു, ഇനി ഇവന് വേണ്ടി കരയില്ല. ഇന്നലെ ഒരു ചെക്കൻ കഞ്ചാവ് വലിക്കാൻ കാശ് മുട്ടിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്ന ദിവസം അമ്മയുടെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചു. സ്കൂളിൽ പഠിക്കുന്നവനാണ്, ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാനം കുത്തി കയറ്റി ബോധമില്ലാണ്ട് രാത്രി റോട്ടിൽ ഇറങ്ങി നടന്ന് സ്വന്തം പെങ്ങളെ ഇരുട്ടുവാക്കിയും പിടിച്ച് റേപ്പ് ചെയ്യും. ഡൽഹി കേസ് ആയിട്ടല്ലേ? കൂട്ടത്തിലേറ്റും മൈനർ ആയിരുന്നവനാണ് ആ പെങ്കുച്ചിനെ ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത്. ആമ്പിള്ളേർ നിങ്ങളോട് സന്തോഷിച്ചല്ലേ? പെൺപിള്ളേർ സന്ധ്യ വീട്ടിലെത്തിയില്ലേ നിങ്ങൾ അന്വേഷിക്കും. ഇവന്മാരുടെ ഓരോ അന്വേഷിക്കണം, എവിടെ പോയി എന്ത് ചെയ്തു എല്ലാം അന്വേഷിക്കണം. ഇതേപോലെ ഒരു കേസിൽപ്പെട്ട ഇമാർക്ക് ഭാവിയിൽ ഒരു ജോലി വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല. ഭാവി കൂമ്പടച്ചു പോകും. ഇപ്പൊ ഞാൻ വിട്ടേക്ക് മൂന്നെ. ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ടാ ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. നട്ടലിടിച്ച് കളിക്കാൻ പഞ്ചസാരോളം കുടിപ്പിക്കും. മനസ്സിലാവണം പൊക്കല്ല. ഈ മൊബൈലും ഉണ്ടോ?